ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിരിവെള്ളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ KTM എറണാകുളത്താണ്, നമ്മുടെ എളംകുളത്തുള്ള KTMലാണ്. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ RS8 കൊണ്ടുവന്ന് രണ്ട് കളേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താനാണ്. ഇപ്പോൾ ഇതാണ് ആ രണ്ട് കളറിലെ ഒന്നെന്ന് പറയുന്നത്. ഒരു ബ്ലൂ ബ്ലാക്ക് ലിവറിയിലാണ് ഇപ്പോൾ പുതിയ RS8 കൊണ്ട് വരുന്നത്. അത് കൂടാതെ നമുക്കൊരു ഫുൾ ബ്ലാക്ക് വേർഷൻ കൂടി വരുന്നുണ്ട്. ഐ തിങ്ക് ഞാൻ എൻ്റെ ഫോട്ടോ ഇട്ട് കാണിച്ചാൽ അത് എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കി എല്ലാവരും കണ്ടു. അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ പുതിയ RC എന്ന് പറയുന്നത്. She been calling me daddy lately, want me to put her in Cartier's, and the bitch deserve it, put in work for the money she earning, give me top every night lip service, now I gotta block these hoes, she worth it, I'm out of Abu Dhabi, with a bad bitch look like Skyri, ooh, right beside me, in a phantom off that molly, yeah, yeah, Abu Dhabi, with a bad bitch look like Skyri, ooh, right beside me, in a phantom. വിഷ്വലി ആ ഒരു കളർ സ്കീം മാറ്റി കഴിഞ്ഞാൽ വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ആ പഴയ ആ ഒരു RS8 കൊണ്ട് തന്നെയാണ്. ഐ തിങ്ക് എല്ലാവർക്കും ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണ് ഈ ഒരു RS8നെ പറ്റി. ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ തിങ്ക് എനിക്ക് ഈ ഒരു അണ്ടർബെല്ലി സിറ്റുവേഷൻ വെച്ച് എനിക്ക് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. സൈഡിൽ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഓക്കെ, പിന്നെ സംസാരിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം കേട്ടോ, വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ വെയിലത്തൊന്നും മാറട്ടെ, ഭയങ്കര വെയിലാണ്, ഞാൻ വെയിലുള്ളൂ, അതാണ് റീസൺ എന്ന് പറയുന്നത്. അവിടെ ഒരു ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് അവിടെ എടുത്തിട്ട് വണ്ടിയുടെ ബാക്കി ഫിനാൻസ് ഡീറ്റെയിൽസ്, വണ്ടിയുടെ എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓൾറൈറ്റ്. അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നതെന്നറിയോ, വണ്ടിക്ക് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ. നമ്മുടെ RS200 ഒക്കെ പറയുമ്പോഴത്തേക്ക് ഒട്ടും വെയിറ്റ് ഇല്ല, വളരെ കമ്മിറ്റഡ് എന്ന് ഞാൻ പറയില്ല. പഴയ RC ഓടിച്ചവർക്ക് അറിയാം, പഴയ RCയുടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രെച്ചായിരുന്നു. ഇതിപ്പോൾ അത്ര ഒരു സ്ട്രെച്ചായിട്ട് തോന്നുന്നില്ല. അത് കൂടാണ്ട് തന്നെ ഹാൻഡിൽ ബാറ് കുറച്ചൊന്ന് പൊങ്ങിയിരിക്കുന്നത്, കുറച്ചൊന്ന് പറഞ്ഞാൽ പൊടിക്കാണ്ട്, ഇതൊക്കെ ഇത്രയൊക്കെ പൊങ്ങിയിരിക്കുന്നുള്ളൂ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഇതിപ്പോൾ ടോപ്പിലാണ് ഇരിക്കുന്നത്, കുറച്ചും കൂടി താത്തി സ്പോട്ടായിട്ട് ഓടിക്കണം, സ്പോട്ടായിട്ട് ഓടിക്കാം. പിന്നെ ഈ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നൈസായിട്ടുണ്ട്, കുറച്ചും കൂടി വൈഡായിട്ടുണ്ട് വണ്ടി. പഴയത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി, പഴയത് ആ പുറത്തു നിന്നാണ് ലുക്കേ ഉള്ളൂ. വണ്ടി കയറി നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞു വണ്ടിയാണ്. ഡെയിലി കൊണ്ടുവന്ന ആ ഒരു ബ്ലാക്ക് വൈസർ ഇപ്പോൾ അവർ കണ്ടിന്യൂയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്, ഇതിന് ചെറുതായിട്ട് ടോ ക്രോമാറ്റിക് ഒരു എഫക്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ വരുമെന്ന് അറിയില്ല, ഞാൻ മാക്സിമം വീഡിയോ ഇട്ട് കാണിച്ചു തരാം. പക്ഷേ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു LED ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. നമ്മുടെ 390 സെയിം അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്കൊരു വലിയ കാർഡൻ DR-ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇവിടെയാണ് വരുന്നത്, പ്രീവിയസ്ലി മിററിൽ തന്നെയായിരുന്നു. ഇതെന്ന് പറഞ്ഞത് ഈ വണ്ടിക്കൂടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഈ ഹെഡ് ഒന്ന് നൈസായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫുള്ളി കാണുന്ന ഈ പീസില്ലേ, ഇത് മൊത്തം ഈ വണ്ടിയുടെ വൈസറാണ്, ഇത് മൊത്തം വൈസർ പാർട്ടാണ്. നമുക്ക് ഈ വൈസർ മാത്രമേ കഴിക്കാനേ പറ്റുള്ളൂ. നമുക്ക് DR-ലും ഹെഡ്ലൈറ്റും ഇവിടെ സ്റ്റേ ആണ്. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു മിററും സ്റ്റേ ആയിട്ട് വരുന്നത്. അതാണ് ഇതിൻ്റെ ഹെഡിൽ ഒരുപാട് പണിയാത്തത്. നിങ്ങൾക്കിപ്പോൾ ചില RS200 ഓണേഴ്സ് മറ്റേ V3 വൈസറൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അപ്പോൾ അവരോട് ഇതിൽ ചെയ്യാൻ പറ്റാത്ത ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ഫ്രെയിമിൻ്റെ മാറ്റമാണ്. ആ ഒരു രണ്ടാമത്തെ ജെന്നോട് കൂടി ഇപ്പോൾ വണ്ടിക്ക് സ്പ്ലിറ്റ് ഫ്രെയിമാണ് വരുന്നത്. പ്രീവിയസ്ലി ഒറ്റ ഫ്രെയിമായിരുന്നു, ഇപ്പോൾ കണ്ടോ ഇവിടെ സ്പ്ലിറ്റ് ചാസിയാണ് വരുന്നത്. അതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി നമ്മളിപ്പോൾ വണ്ടി ഇവിടെ ആക്സിഡൻ്റ് ആയാലും ഫ്രെയിം കംപ്ലീറ്റ്ലി അഴിച്ച് മാറ്റിയേക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ഫ്രെയിം മാത്രം മാറ്റി വെച്ചാൽ മതി. 160 kg ഞാൻ കറക്റ്റായിട്ടുള്ള താഴെ ഇടാം. വലിയ വെയിറ്റ് ഒന്നുമില്ല, എസ്പെഷ്യലി നമ്മൾ വണ്ടി കയറി ഇന്ന് ഉന്തി തള്ളുമ്പോഴത്തേക്കും ആ ഒരു വെയിറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ ദൈവമേ, ഇത്ര നേരം ഒറ്റ വണ്ടി ഉണ്ടായില്ല. ഞാൻ വീഡിയോ എടുക്കണ്ടിട്ട് ആരും പറഞ്ഞു വിട്ടോ പോലെ എല്ലാവരും കൂടി വരും. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ആ ഒരു 43mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് കാണാം. WP Apex ഫോർക്കാണ് ഇപ്പോൾ വരുന്നത്. പ്രീവിയസ്ലി നോർമൽ ഫോർക്കായിരുന്നു. ഈ ഒരു ഫോർക്ക് ആദ്യം ഇൻട്രഡ്യൂസ് ചെയ്ത ഡ്യൂക്ക് 250 ഇപ്പോൾ 200 നമുക്ക് Apex ഫോർക്ക് വരുന്നുണ്ട്. പിന്നെ ആ ഒരു പ്രീവിയസിലുണ്ടായിരുന്ന അതേ മഡ്ഗാർഡാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, കുറച്ചൊന്ന് ഡിസൈൻ ചെയ്യണം. പക്ഷേ ഒറ്റ നോട്ടി കഴിഞ്ഞാൽ പഴയ പോലെയായിട്ട് ഭയങ്കരമായിട്ട് സിമിലാരിറ്റി തോന്നും. പിന്നെ വീൽസ് നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയില്ല, ഇപ്പോൾ ഒരു 5-spoke വീലാണ് വരുന്നത്. അതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞാൽ വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 5-spoke വീലാക്കിയിരിക്കുന്നത്. പിന്നെ ഡിസ്ക് നോക്കിയാൽ മനസ്സിലാവും ഡിസ്കിൻ്റെ ഉള്ളൊക്കെ ഹോളോയാണ്, ആ റിങ് മാത്രമേ ഉള്ളൂ. കാരണം അവിടെയാണ് മെയിനായിട്ട് അവർ കോൺടാക്റ്റ് ബാച്ച് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയ എന്ന് പറയുന്നത് വെറും വെയിറ്റാണ്. അപ്പോൾ അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് വണ്ടിയുടെ ഫ്രണ്ട് വീലും ബാക്ക് വീലും മാറ്റിയിട്ടുണ്ട്. ആ മാഗ് വീലിനേക്കാളും വെയിറ്റ് കുറവാണ് ഇതിന്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഐ തിങ്ക് ഇതിനാ കേവ്ഡായിട്ടുള്ള റേഡിയേറ്ററാണ് ഇപ്പോൾ വരുന്നത്. നല്ല രസമാണ്, നിങ്ങൾ ഇവിടെ നിന്ന് കയറി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു കേവ്ഡായിട്ടുള്ള റേഡിയേറ്റർ ഇപ്പോൾ RC വരുന്നുണ്ട്. പിന്നെ യെസ്, ഹാർട്ട് ഓഫ് ദി മാറ്റർ, ആ ഒരു സെയിം 199.5 cc ലിക്വിഡ് കൂൾഡ് DOAC 4-valve, എന്താ 25 PS, ഐ തിങ്ക് 90 Nm ടോർക്ക് വരുന്നുണ്ട്. ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അറൗണ്ട് ഒരു 136 ആണ്. പിന്നെ കാറ്റടിച്ച് 140 കയറും, നല്ല ഫിഗറാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടോപ്പ് എൻഡിലല്ല കാര്യം, ഇതൊരു ട്രാക്ക് ഓറിയൻറ്റഡ് മെഷീനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 0-100 എന്ന് പറയുന്നത് ഐ തിങ്ക് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ആണ്.
ഈവൻ NS2 ഉണ്ടെന്നോ RS2 ഉണ്ടെന്നോ അടുത്തിക്കാൻ പറ്റില്ല, ഭയങ്കര 0-100 പുള്ളാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ട്രാക്കിൽ ഓടിക്കുമ്പോൾ ഏറ്റവും ആവശ്യം ടോപ്പ് തന്നെയല്ലോ, 0-100 ഇൻഗിയർ ആക്സിലേഷൻ, ക്യുക്ക് എക്സിറ്റ്, ഏത് RPMലും പവർ കിട്ടണം. അതാണ് ഒരു ട്രാക്ക് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത്. അത് ഇത് നന്നായിട്ട് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മേറ്റിട്ടുവേ 6-speed ഗിയർ ബോക്സ്, പട്ടേ ശ്രദ്ധിക്കുക, ഇതൊരു ട്രാക്ക് ബൈക്കാണ്, പക്ഷേ ഇതിനെപ്പോഴും സ്ലിപ്പർ ക്ലച്ച് ഇല്ല. വലിയൊരു പോരായ്മയാണ് എന്നെ സംബന്ധിച്ചോളം. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിന് സ്ലിപ്പർ ക്ലച്ച് ഇല്ലാത്തതാണ്. പിന്നെ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് സൈഡ് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. പക്ഷെ ഫ്രണ്ട് അങ്ങോട്ട് സെറ്റാണുള്ള എന്തോ ലോ ഫ്യൂൽ ഐ നോ. വണ്ടിയിൽ കയറി കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ സീറ്റ് ഹൈറ്റാണ് ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. അറൌണ്ട് 820 mm അടുത്ത് സീറ്റ് ഹൈറ്റ് ഉണ്ട്. എനിക്ക് ഹാഫ് ഫുട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഫുട് പാക്സ് ഒക്കെ സ്ലൈറ്റ്ലി റിയർ സെറ്റാണ്. സീറ്റ് ബാക്ക് സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റാണ്. ഇതുകൊണ്ടോ വണ്ടി ഒന്നും ഇരിക്കുന്നുണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് എനിക്ക് ഹാഫ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നത്. റൈഡിംഗ് പക്ഷേ ഞാൻ പറഞ്ഞു പഴയ RC നമ്മൾ ഇവിടെ ഇരുന്നാണ് ഏകദേശം ഇവിടെ ഇരുന്നാണ്. ഇത് കുറച്ചും കൂടി അടുത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പഴയ RC ഭയങ്കര ഒരു സ്ട്രെച്ച് ആയിരുന്നു, ആ സ്ട്രെച്ച് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് പഴയ RC ആ ഒരു ടോപ്പ് ലൈറ്റാണ് ഇഷ്ടപ്പെട്ടത്, ഇതിനേലും കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് അതാണ്. എനിവേ നമുക്ക് എടുത്തു നോക്കാം. പിന്നെ ഈ കൺസോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ADB 250 ഇതിപ്പോൾ നമുക്ക് RC 200 വന്നു. പക്ഷേ സ്റ്റിൽ 2024 Duke 200 ഇപ്പോഴും പഴയ ഒരു കൺസോൾ തന്നെ കിട്ടണേ. മിറേഴ്സ് ആർ യൂസ്ഫുൾ, നല്ല വൈഡാണ്, നമുക്ക് ബാക്കിലുള്ള സകലം കാണാൻ പറ്റുന്നുണ്ട്. റൈഡ് ബൈ വെയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സ്വിച്ച് ഗിയർ എടുത്തോക്കാണെങ്കിൽ ഇവിടെ പാസിച്ച് ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്റർ ഹോണ് എൻജിങ്കിൽ സ്വിച്ച് ഗ്രീൻ സ്വിച്ച് എൻജിങ്കിൽ സ്വിച്ച് ഹോണ് വരുന്നുണ്ട്. ഓ റൈറ്റ് നമുക്ക് എടുത്തു നോക്കാം. ഓ മാൻ ക്ലച്ച് ഫീൽ സൂപ്പർ ലൈറ്റ്. ഈവൻ ദോ സ്ലിപ്പർ ക്ലച്ച് ഇല്ലെങ്കിലും വണ്ടിയുടെ ക്ലച്ച് നല്ല ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ മിറേഴ്സ് ഒക്കെ ആഞ്ഞെത്തണം അവിടെ. വാവ് മാൻ ദിസ് വ്യൂ ഇസ് അമേസിങ്. ശരിക്കും പഴയ RC 200 വെച്ചുമ്പോഴത്തേക്ക് ഒരു ബിഗ് ബൈക്ക് ഫീൽ ഇതിൽ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ഒരു വലിയ ബൈക്കിലിരിക്കുന്ന ഒരു ഫീല് പുതിയ RC ഓടിക്കുമ്പോൾ കേട്ടോ. പഴയ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വണ്ടിക്ക് ഇപ്പോഴും ആ ഒരു ചാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു BS3 അത്ര ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ എന്താ പറയുക, കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടിയെ പോലെയാണ്, ചാടിച്ചാടി നിൽക്കുവാണ് നമുക്ക് കൊടുത്ത. ഓ മാൻ ഓ പൊളി. ഗിയർ ബോക്സ് അത്യാവശ്യം പ്രിസൈസ് ആണ്, പട്ടറി സ്മൂത്ത് ഞാൻ പറയില്ല, പ്രിസൈസ് ആണ്. പിന്നെ ആ ഒരു ക്ലച്ച് ആണെങ്കിലും നല്ല ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വണ്ടിയുടെ എക്സോസിനോട്ട് വേണമെന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. പഴയ നോയിസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഓ ബ്രൈ ഓ മാൻ കൊള്ളാം കേട്ടോ വണ്ടി, പക്ഷെ പഴയതിൻ്റെ ഫീലിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഓ മാൻ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിൽ ഗാറ്റ് ദാറ്റ്, ആ ഒരു ചാട്ടി കളിക്കുന്ന ഒരു ഇതിപ്പോഴും വണ്ടിയുടെ ഒരു ക്യാരക്ടറിലുണ്ട്. അപ്പോൾ ഗായ്സ് ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു, ഒരു കളർ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. വണ്ടി ഡീറ്റെയിൽഡായിട്ട് വണ്ടിയുടെ ഒരു ഇത് വെച്ച് നമുക്ക് എയർ റോസും ചെയ്യാം. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ചേസ്.